നിങ്ങളിൽ എത്ര പേര് ചെയ്യാത്ത കുറ്റത്തിന് പഴി കേട്ടിട്ടുണ്ട്? അതൊരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ദിവസങ്ങളോ ആകട്ടെ, പക്ഷേ പരിശ്രമിച്ച് നേടിയെടുത്ത കഴിവും വിജയവും ഒരു നിമിഷം താൻ വളഞ്ഞ വഴിയിലൂടെ നേടിയെടുത്തതാണെന്ന് ഒരു കൂട്ടം പറഞ്ഞാലോ? അത് സത്യമാണോ കള്ളമാണോ എന്നു പോലും അറിയേണ്ട, ആ പറയുന്നവർ പറഞ്ഞതാണ് ശരിയെന്ന് വിശ്വസിച്ച് ഒരു തെറ്റും ചെയ്യാത്ത ആളെ തെറ്റുകാരനാക്കി അയാളുടെ മനസ്സിൽ എന്താകുമെന്ന് ചിന്തിച്ചു നോക്കാമോ? പബ്ജി കളിച്ചിരുന്നവർ കുറച്ച് പേരെങ്കിലും ഓർക്കുന്ന കുറച്ച് ചൈനീസ് ഗെയിമേഴ്സ് ഉണ്ട്. സ്നൈപ്പിങ്ങും സ്കില്ലും റിഫ്ലക്സും കൊണ്ട് കണ്ണിന് കുളിർമ നൽകിയവർ. ഈ ഒരു ഗെയിം കത്തി നിന്നിരുന്ന സമയം കേരളത്തിൽ ഒരു മലയാളി സ്നൈപ്പിംഗ് കിങ് വന്നിരുന്നു. ആദ്യം കൈയടിച്ചവർ കേട്ടത് സത്യമാണോ എന്നറിയാതെ ഇയാൾക്കു നേരെ കൈ ഉയർത്തി. തെളിവുകൾ ഓരോന്നായി നിരത്തിയിട്ടും കൂടെ നിൽക്കാൻ തോന്നിയവർ കുറച്ചു പേർ മാത്രം. ജീവിതവും ജീവനും ഭാവിയും ഒരു ഗെയിമിൽ കണ്ട കുറച്ചു പേര് ഒരാളായ ഈ ഒരു ഗെയിമർ ഇന്ന് കേരളത്തിൽ കുറച്ചു പേരുടെ മുഖത്ത് ചിരി പടർത്തി. പടർത്തിയ ചിരിയുടെ പിന്നിൽ പറയാനുണ്ടായിരുന്നു പൊഴിഞ്ഞ കണ്ണീരുകളുടെയും നേരിട്ട വെല്ലുവിളികളുടെയും ഒരുപാട് നിമിഷങ്ങൾ. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല. സ്നൈപ്പിങ്ങും റിഫ്ലക്സും കൊണ്ട് പബ്ജി കാണികളുടെ മനസ്സിൽ അടിത്തറയിട്ട് സ്ട്രീമിങ്ങിൽ ചിരിപ്പിച്ച് കാണികളുടെ മനസ്സിൽ ഇരിപ്പുറപ്പിച്ച വൺ ഓഫ് ദ ബെസ്റ്റ് സ്നൈപ്പർ ഇൻ പബ്ജി മൊബൈൽ, വൺ ഓഫ് ദ ബെസ്റ്റ് എന്റർടൈനർ ഇൻ യൂട്യൂബ് തൊപ്പി. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതം തന്നെയല്ലേ? നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ രാത്രിയും പകലും നമ്മൾ സഞ്ചരിക്കുന്നു. നിഹാദ് എന്ന ഈ വ്യക്തി ഗെയിമറിൽ നിന്ന് എന്റർടൈനറായതും അതേ ദിനങ്ങളിലൂടെയാണ്. ട്രെൻഡിംഗ് ആയിട്ടുള്ള വാക്കുകൾ, അത് നമ്മളിൽ ചിലരുടെയെങ്കിലും വായിൽ നിന്നും പറയണമെങ്കിൽ സത്യത്തിൽ അതിനൊക്കെ ഒരു റേഞ്ച് വേണം. ലൊട്ടയും നൈനാമോനുമൊക്കെ എയറിലായതുപോലെ പബ്ജി സ്കിൽസ് കൊണ്ട് കിൽസ് എടുക്കുന്ന തൊപ്പിയെ അംഗീകരിച്ചിട്ട് അവഗണിച്ചതാണെങ്കിൽ ഇപ്പോഴുള്ള തൊപ്പിയെ അവഗണിച്ചിട്ട് അംഗീകരിക്കുകയാണ്. ചുറ്റുപാടിൻ്റെ മൂടയിൽ ഒതുങ്ങേണ്ടി വരുന്നവരാണ് നമ്മളിൽ പലരും. കൗമാരത്തിൽ പറ്റിയ തെറ്റിന് യൗവനം നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത് ഒരുപക്ഷെ കണ്ണടയ്ക്കുമ്പോഴുള്ള ഇരുട്ടിന് തുല്യം തന്നെ. പലർക്കും പലവിധം പ്രയോജനമായ ഒരു ഗെയിം കൊണ്ട് പല വിഷമങ്ങളും മാറ്റുവാൻ കഴിയും, അതുപോലെ തന്നെ വിഷമങ്ങൾ കൊണ്ടുവരാനും കഴിയും. ഒരു കാലത്ത് അംഗീകരിച്ചവരെ വീണ്ടും വീണ്ടും അംഗീകരിച്ചിരുന്ന കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ തൊപ്പിയുടെ കഴിവിന് വിലയില്ലാതാക്കാൻ വന്നത് വമ്പന്മാർ. എല്ലാം ഒറ്റയ്ക്ക് നേരിട്ട് ഇന്ന് തൻ്റെ സ്നൈപ്പിംഗ് സ്കിൽസിനെ കാണികൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്കുറപ്പിക്കാം, പരിശ്രമത്തിനുള്ള പ്രതിഫലം വൈകിയാണെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തേണ്ട സമയത്തെത്തും. ഹാക്കർ ആണെന്ന് പറഞ്ഞത് കേട്ട് കളി നിർത്തിയിരുന്നെങ്കിൽ, ഫേക്ക് ആണ്, വയലൻസ് ആണെന്ന് പറഞ്ഞത് കേട്ട് സ്ട്രീമുകൾ നിർത്തിയിരുന്നെങ്കിൽ, അല്ലാണമുത്തെ, ഈ തൊപ്പിയെ നമ്മൾക്ക് കിട്ടില്ലായിരുന്നു. സ്വന്തം ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് മറ്റുള്ളവരല്ല പറയേണ്ടത്, അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. സ്വയം പ്രേരിതമായ ചില ചോദ്യങ്ങൾ ഓരോ പുലർക്കാലത്തും മനസ്സിൽ രൂപപ്പെടണം. ഓരോ സായാഹ്നത്തിലും അവയ്ക്കുള്ള ഉത്തരങ്ങൾ നൽകുവാൻ കഴിയുകയും വേണം. സ്വയം കണ്ടെത്തിയ ഉത്തരങ്ങളാകണം നമ്മുടെ ജീവിതം. ഞങ്ങളെക്കൊണ്ട് സ്നൈപ്പിങ്ങിൽ കൈയടിപ്പിച്ച, സ്ട്രീമിങ്ങിൽ ചിരിപ്പിക്കുന്ന, ലൊട്ട കൊണ്ട് കോട്ട കെട്ടിയ തൊപ്പി എന്നും നിറയട്ടെ കുറെ മൊട്ടപ്പയ്യന്മാർ. സോ കുടിക്കാൻ കാപ്പി, ഒഴിക്കാൻ കുപ്പി, പോകാം ട്രിപ്പി, വെക്കാം തൊപ്പി. വീഡിയോ വളരെ ചെറുതാണെന്നറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും ഇത് നിങ്ങളുടെ സ്വന്തം കഫൻ എഫ് ഡി. ഗുഡ് ബൈ. നിന്റെ പേരെന്ത്? അടിയിൽ നിന്ന് പറ്റിക്കാം.